കഴിഞ്ഞ ആഴ്ച എലിമിനേഷനിൽ പുറത്തുപോയ നിമിഷ രണ്ട് ദിവസം സീക്രട്ട് റൂമിനകത്ത് തങ്ങിയതിനു ശേഷം തിരിച്ചു വരാനുണ്ടായ സാഹചര്യത്തിലും അതുപോലെ തന്നെ ഈ ആഴ്ച മണികണ്ഠൻ എന്ന് പറഞ്ഞ പുതിയൊരു പ്ലെയർ വൈൽഡ് കാർഡ് എൻട്രി വഴി പ്രവേശിച്ച സാഹചര്യത്തിലും എന്തായാലും ഈ ആഴ്ച എലിമിനേഷൻ ഉറപ്പായി ഉണ്ടാകുമെന്നത് എല്ലാവർക്കും മനസ്സിലായ കാര്യമാണ്. ഒരാളാണോ രണ്ടാളാണോ പോകുന്നത് എന്നത് മാത്രമാണ് അറിയാനുണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസത്തെ എലിമിനേഷൻ പ്രക്രിയ അവസാനിച്ചപ്പോൾ പുറത്തേക്ക് പോകാൻ വേണ്ടി പ്രേക്ഷകർ തിരഞ്ഞെടുത്തത് ശാലിനിയാണ്. വീഡിയോ ജോക്കിയായ ശാലിനി 21 ദിവസം ബിഗ് ബോസ് ഹൗസിനകത്ത് തുടർന്നതിന് ശേഷമാണ് പുറത്തേക്ക് പോകുന്നത്. ശാലിനിക്ക് പക്ഷെ ഇപ്പോഴും താൻ പുറത്തായി എന്ന് ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ല. പുറത്തോട്ട് ഇറങ്ങി വന്ന് ലാലേട്ടനോട് സംസാരിക്കുമ്പോഴാണെങ്കിലും ശരി, പിന്നീട് പ്രേക്ഷകരോട് ഏഷ്യാനെറ്റിന്റെ സോഷ്യൽ മീഡിയ പ്രൊഫൈലിലൂടെ സംസാരിക്കുമ്പോഴാണെങ്കിലും ശരി, ആ ഒരു ഞെട്ടൽ ശാലിനി പങ്കുവയ്ക്കുന്നുണ്ട്. ലാലേട്ടനോട് സംസാരിക്കുമ്പോഴൊക്കെ തന്നെ തനിക്ക് അവിടെ ഒറ്റപ്പെടം നേരിടേണ്ടി വന്നിട്ടുണ്ട്, അതേപോലെ തന്നെ താനിവിടെ നന്നായി തന്നെയാണ് കളിയൊക്കെ കളിച്ചത് എന്നൊക്കെ പറയുന്നുണ്ട് ശാലിനി. അതുപോലെ സോഷ്യൽ മീഡിയയിലൂടെ പ്രേക്ഷകരോട് സംസാരിക്കുമ്പോഴും താൻ തന്റെ ഈ മുഖം ഇങ്ങനെ തന്നെയാണ്, ഒരു സാഡ് ഫേസ് ആണ് തനിക്കുള്ളത്. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾ മുന്നിൽ നിന്നാലും ഒരു സ്റ്റേജിനെ ഹാൻഡിൽ ചെയ്യാൻ സാധിക്കുന്ന ഒരാളാണ് ഞാൻ, അതുകൊണ്ട് തന്നെ എനിക്ക് ഈ പറഞ്ഞ ഭയമോ അല്ലെങ്കിൽ പേടിയോ ഒക്കെ ഉണ്ടെന്ന് പറയുന്നത് അടിസ്ഥാനരഹിതമാണ്. അവിടുത്തെ പല മത്സരാർത്ഥികളും തന്നെ മനസ്സിലായി വന്നപ്പോഴേക്കും നോമിനേഷൻ അടക്കം കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഡിസേർവിംഗ് അല്ലാത്ത ഒരാളാണ് ഇപ്പോൾ പുറത്തു പോകുന്നത്. അൺഡിസേർവിംഗ് ആയിട്ടുള്ള നിരവധി പേർ ഇപ്പോഴും ബിഗ് ബോസ് ഹൗസിനകത്ത് തുടരുന്നുണ്ട് എന്നൊക്കെ തന്നെ ശാലിനി എന്നെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും 21 ദിവസം ബിഗ് ബോസ് ഹൗസിനകത്ത് തുടർന്ന് ശാലിനി പുറത്തേട്ട് പോകുമ്പോൾ ശാലിനിക്കുള്ള വിഷമം അകത്ത് ബിഗ് ബോസ് ഹൗസിനകത്ത് പല മത്സരാർത്ഥികളുടെയും കാണാൻ സാധിക്കുന്നുണ്ട്. അഖിലാണെങ്കിലും ധന്യയാണെങ്കിലും ലക്ഷ്മിപ്രിയ ആണെങ്കിലും സൂരജ് ആണെങ്കിലും ഒക്കെ തന്നെ വിഷമം പങ്കുവയ്ക്കുന്നുണ്ട്. ഇത് ലക്ഷ്മിപ്രിയാണെങ്കിൽ കുറച്ച് കരച്ചിലൊക്കെ ഇട്ടാണ് ആ വിഷമം പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും സംസാരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഇത്തരത്തിൽ ശാലിനി പോകുമെന്ന് കരുതിയതല്ല, അഖിലൊക്കെ പറഞ്ഞത് കഴിഞ്ഞ ദിവസം സംസാരിക്കുമ്പോൾ പോലും നോമിനേഷൻ പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ തന്നെ ഇനിയിപ്പോൾ കുറേ പേർക്ക് അറിയാമായിരിക്കുമല്ലേ, തനിക്ക് പരിപാടികളൊക്കെ കിട്ടുമായിരിക്കുമല്ലേ എന്ന് തന്നോട് ശാലിനി സംസാരിച്ചു എന്നതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു അതെല്ലാം കിട്ടും, ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ബിഗ് ബോസ് ഹൗസിനകത്ത് തുടരാൻ വേണ്ടിയിട്ട് കുറേ പേർക്ക് യോഗ്യത ഉണ്ട്, അത്തരത്തിൽ തുടരാൻ യോഗ്യത ഉള്ള ഒരാളായിരുന്നു ശാലിനി. ഇവർക്കൊക്കെയാണ് ഈ ബിഗ് ബോസ് ഹൗസ് കൊണ്ട് ഗുണമുണ്ടാകുന്നത് എന്ന് അഖിലാണെങ്കിൽ ധന്യയോടൊക്കെ തന്നെ പറയുന്നുണ്ട്. എന്തായാലും ശാലിനിയുടെ ഈ പോക്ക് ഒരു ഞെട്ടലുണ്ടാക്കിയ പോക്കായിരുന്നു എന്ന് പറയുന്നുണ്ട്. സൂരജ് ആണെങ്കിൽ വളരെ നിരാശയിലാണ്, സൂരജ് വിഷമിച്ച് കരയുന്ന ഒരു അവസ്ഥയിലാണ്. കാരണം സൂരജൊക്കെ സംബന്ധിച്ച് ആ ഈസ്റ്റർ എഗ് വിതരണ സമയത്ത് ഏറ്റവും അവസാനം സൂരജാണ് ഒരു എഗ് എടുത്തിട്ട് ശാലിനിക്ക് കൊടുക്കുന്നത്. അത് വായിക്കുന്നു പോതയ്ക്ക് പാട്ടെന്ന് പറഞ്ഞൊരു എഗ്ഗാണ് കൊടുത്തത്. അത് കൊടുത്തിട്ട് സൂരജ് പറയുകയും ചെയ്തു, മുന്നോട്ടുള്ള കാര്യങ്ങളൊന്നും നോക്കാതെ വായിൽ വരുന്നൊക്കെ വിളിച്ച് പറയുമെന്ന് പറയുകയും ചെയ്തു. ഇത് പറഞ്ഞതിന് ശേഷം ശാലിനി ഔട്ടാവുകയോട് ചെയ്തതോടെ തനിക്ക് പറഞ്ഞതിൻ്റെ ഒരു കുറ്റബോധം കൊണ്ടാണോ എന്തോന്ന് അറിയില്ല, അവസാനം സൂരജൊക്കെ നിരാശനായിരിക്കുന്നുണ്ട്. പിന്നെ കട്ടിലിൽ പോയി കിടക്കുന്നത് കണ്ടു. അവസാനം ഷോ എല്ലാം കഴിഞ്ഞ് ബിഗ് ബോസ് ഹൗസിൽ ബിരിയാണി വിതരണം ഈസ്റ്റർ പ്രമാണിച്ചില്ല നടന്നപ്പോഴാണ് ചിക്കനും ബിരിയാണിയും അതുപോലെ തന്നെ അപ്പവും ഒക്കെ തന്നെ ആയിട്ട് ബിഗ് ബോസ് ഹൗസ് നിറഞ്ഞപ്പോഴാണ് കട്ടിലിൽ കണ്ട സൂരജ് വരെ എഴുന്നേറ്റ് വന്നത്. ഇത് ഒരൊറ്റ ദിവസത്തെ പ്രക്രിയയാണ്. നാളെ മുതൽ എല്ലാവരും വീണ്ടും ഗെയിമിലേക്ക് പോകും, പിന്നെ ശാലിനിയും അങ്ങനെ പഴയ വിസ്മൃതിയിലേക്ക് പോകും. പുറത്തോട്ടിരുന്ന ശാലിനിക്ക് ബിഗ് ബോസ് ഹൗസിനകത്ത് ഉണ്ടായിരുന്ന മത്സരാർത്ഥി എന്ന നിലയിൽ അർഹിച്ച പരിഗണന കിട്ടുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ വെബ്സൈറ്റായ malayalam.samayam.com സന്ദർശിക്കുക. കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് സമയം മലയാളം ഫ്രം ടൈംസ് ഇന്റർനെറ്റ്.